ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് മീ സൽമാൻ. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുമ്പ് വന്നിരിക്കുകയാണ്. അപ്പൊ ദേ നമ്മുടെ ഷോപ്പിൽ ഇച്ചിരി പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പൊ അത് നിങ്ങൾക്ക് മുമ്പ് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയുടെ കൂടെ നിങ്ങൾക്ക് മുമ്പ് വന്നത്. അപ്പോൾ ജസ്റ്റ് കുറച്ച് മുമ്പ് നല്ല നല്ല വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുന്നു. തൊട്ട് മുമ്പ് നമ്മളൊരു ഷോപ്പിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ആപ്പിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചു. അപ്പോൾ നമുക്കൊരു കണ്ടൻറ്റും കിട്ടി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പ് ഓൾറെഡി ഞാൻ പറഞ്ഞു വെച്ചിടും, ട്രാക്ക് കാര്യങ്ങൾ ഇച്ചിരി കൂടെ സെറ്റപ്പ് ആക്കാണ്ടെന്ന്. അതിൻ്റെ ഘട്ടം 2.0 കടന്നേക്കാണ്. എഴുതണ്ടാവും ഷെൽഫ്, നേരത്തെ ആ ഷെൽഫ് രണ്ടെണ്ണം ഉള്ളായിരുന്നു, രണ്ട് റാക്കേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഈ റാക്കും കൂടെ ആയി. ഇനി ഇത് ഈ സംഭവം ഉണ്ടാവും, ഈ സംഭവം കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഷെൽഫ് അടിച്ചുകൊണ്ടിരിക്കുക. അത് ഇവിടെ ഒരു നമ്മുടെ ഏതാണ് കാണിച്ചു തരാം. ആ ഇത് ഉണ്ടാ, ഇത് നമ്മുടെ വൈൻ ഗ്ലാസ്. അതിൻ്റെ അകത്ത് ഫൈറ്റർ ഇടും. ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം നമ്മൾ ഇങ്ങനെ തട്ടായിട്ട് ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഇവിടെ പിടിപ്പിക്കാൻ പോവാണ്, ഇവിടെ സെറ്റ് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു ടേബിൾ, സ്കിപ്പ് ടേബിളൊന്നും നിലവിലില്ല. ഉള്ള പരിപാടിയൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കെയർ ചെയ്താണ് നമ്മളപ്പം. എന്തെങ്കിലുമൊക്കെ ഊട് പരിപാടി ഒപ്പിച്ചാണ് നമ്മൾ ഇത്ര നാലും കഴിഞ്ഞു പോയത്. അപ്പോൾ ഇച്ചിരി കച്ചവടം കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാണ്ട് പറിച്ചോ കാത്ത് ഇങ്ങനെ വന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ടേബിൾ അടിക്കാമെന്ന് വെച്ചു. പിന്നെ ഈ സ്പേസ്, അത് ഈ സ്പേസിൽ നമുക്കൊരു ഇത് ഷോക്കേസ് അടിക്കണം. ഇവിടെ നമ്മുടെ ഈ ആക്സസറീസൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു കുമ്മ കാര്യങ്ങളൊക്കെ ആകും. പിന്നെ ചെറിയ കുറച്ച് പരിപാടിയും കൂടെ പെണ്ണുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം അതൊക്കെയാണ്. നമ്മുടെ സെറ്റിംഗ്സ് ഇച്ചിനൂടെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക്, രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ ഘട്ടം എന്ന് വേണമെങ്കിൽ പറയണം. സെക്കൻഡ് കഴിഞ്ഞിരുന്നു, സെക്കൻഡ് ഘട്ടമായിരുന്നു. നമ്മുടെ ഉണ്ട് ഭയങ്കരമായിട്ട് അപ്പം ഈ ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്. നമ്മുടെ കട തുടങ്ങിയതിന് ശേഷം രണ്ടാമത്തെ അപ്ഡേറ്റ് ആയിരുന്നു നമ്മുടെ ഈ റാക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടുള്ള അപ്ഡേറ്റ്. ഇപ്പോൾ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടന്നേക്കുവാണ്. ഷോപ്പിൻ്റെ മൂന്നാമത്തെ ഘട്ടം ഫർണിച്ചറാണ് മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത്, ഫർണിഷിങ് ഇടപാടുകളാണ്. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഘട്ടം കൂടെ ഉണ്ട്. ലാസ്റ്റ് ഒരു ഘട്ടം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാപ്പുള്ള സ്പേസുകൾ, ഇപ്പോൾ നടത്താൻ പോകുന്ന സംഭവങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്യാപ്പുള്ള സ്പേസുകൾ ഒന്ന് നമ്മൾ സെറ്റാക്കി വിടുക എന്നുള്ളതാണ്. ഗ്യാപ്പുള്ള സ്പേസുകളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ 3.0 അതാണ് ഇന്നത്തെ അപ്ഡേറ്റ്. നമ്മുടെ പെറ്റ് ഷോപ്പ് 3.0 ഇറങ്ങിയേക്കാണ്. ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഫർണിച്ചർ വർക്ക്ഷോപ്പാണ്. അപ്പോൾ അവിടെ ഒന്ന് സാധനം സെറ്റ് ചെയ്തിട്ട് ബാക്കി കാണാം. ഇപ്പോൾ നമ്മുടെ കടയോട് ചേർന്ന് തന്നെയുള്ള വർക്ക്ഷോപ്പാണുള്ളത്. ഇപ്പോൾ വർക്ക്ഷോപ്പിലെ പണിക്കാരനാണ് ഈ നിൽക്കുന്നത്. പുള്ളിയാട്ടോ ഓൾ ഓൾ ഇൻ വൺ നമ്മുടെ സുഹൃത്തും ആയിട്ടുള്ള പ്രസാദേട്ടനാണ്. പ്രസാദേട്ടാ ഒരു ഹായ് കൊടുത്തെ. ഇതന്നെ മത്സരിക്കാൻ നിൽക്കുവാണോ അടുത്ത ഇലക്ഷന്? ആരുമില്ല, യൂട്യൂബിൽ വീഡിയോ ഇടാനുള്ള. അപ്പോൾ അതെ ഞാൻ പറഞ്ഞ തട്ട്. അപ്പോൾ പുള്ളിയുടെയാണ് കട, പുള്ളിയുടെ തന്നെ ഒരു മെഷീനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെ ഈ പുള്ളിയുടെ തന്നെയാണ് ഈ സംരംഭം മൊത്തമായിട്ടുള്ളത്. വർക്ക്ഷോപ്പ്, അതായത് ഫർണിച്ചറിൻ്റെ വർക്ക്ഷോപ്പ്. അത് കഴിഞ്ഞത് ഇവിടെ നമ്മുടെ വിഷയനൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന സംഭവം ഒക്കെ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതായത് മൂന്നാമത്തെ ഘട്ടം പണി നമ്മുടെ ഇത് എന്താ സ്റ്റെപ്പ്, നമ്മുടെ ഗ്ലാസ് വയ്ക്കാനുള്ള സ്റ്റെപ്പ്. നമുക്ക് ഗ്ലാസ്സും വയ്ക്കാം, പിന്നീട് നമ്മളത് ഗ്ലാസ് മാറ്റി അക്വേറിയം സെറ്റപ്പാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ വരികയാണെങ്കിൽ നമ്മുടെ ഷെൽഫ് റെഡിയായി ഏകദേശം. ഇതും നമ്മൾ ഈ തവണ എടുത്ത റൂമാട്ടോ. ഇവിടെ നമ്മൾ ബേഡ്സിൻ്റെ സെക്ഷനിലേക്ക് തുടങ്ങണം. പക്ഷേ നമ്മുടെ ആ സെറ്റപ്പ് തന്നെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇൻകംപ്ലീറ്റഡ് ആണ്. പക്ഷേ ഇവിടെയും ചെറിയ രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. ഫ്രണ്ടിലേക്ക് സാധനങ്ങൾ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോഡൗൺ ആയിട്ടുള്ള ഒരു സെറ്റപ്പ്. രാത്രി നമ്മൾ ബെഡ്സിനെ ഇങ്ങോട്ട് കയറ്റും, രാവിലെ ആകുമ്പോൾ ഇറക്കി ഫ്രണ്ടേജിലേക്ക് വയ്ക്കും. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഷെൽഫ് വന്നത്. അപ്പോൾ അത്യാവശ്യം ദേ നല്ല രസമുണ്ട്. ഈ ഞാനിപ്പോൾ ബ്ലാക്ക് അപ്രോക്സി അടിച്ചിട്ടിരിക്കണതാണ്, പ്രൈമർ അടിച്ചിട്ടിരിക്കണതാണ്. അപ്പം ഈ സാധനം കാണാനൊരു ഷോ വന്നു. ഈ ബ്ലാക്ക് അടിച്ചപ്പോഴത്തേക്കും ഒരു ലുക്കൊക്കെ ഇല്ലേ, എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക. അപ്പോൾ ആ സംഭവം കൂടെ സെറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ അടുത്തത് പ്രസാദേടൻ, പുതിയ പേര് പ്രസാദേടൻ എന്നാണ്. പ്രസാദേടൻ അവിടെ നമ്മുടെ അടുത്ത ഘട്ട പരിപാടിയായിട്ട് നമ്മുടെ നമ്മൾ പറഞ്ഞ ടേബിളിൻ്റെ പണിയിലേക്ക് കടക്കുകയാണ്. അതായത് 2.5 അടി വീതിയും പിന്നെ എത്ര അടി നീളം പ്രസാദേട്ടാ? 5 അടിയില്ലേ? ആ 5 അടിയുള്ള ടേബിളാണ് ഉണ്ടാക്കണത്. ടേബിളൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുത്ത സംഭവത്തിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിയുള്ളതും കൂടെ കാണിക്കാം. അപ്പോൾ അങ്ങനെ പരിപാടിയൊക്കെ ഉഷാറായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ പ്രസാദേട്ടൻ തകൃതിയായിട്ട് പണിയിലാണ്.
നമ്മുടെ രണ്ട് സെക്ഷൻ കഴിഞ്ഞു മൂന്നാമത്തെ ടേബിളാണ്. അപ്പോൾ ടേബിൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കടയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇച്ചിരി സെറ്റിങ്സൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ടേബിള് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് വേറെ ഐറ്റംസൊക്കെ സെറ്റായി. ഞാനില്ലേ പ്രസാദം തകർത്തായിട്ട് പരിപാടിയിലായിരുന്നു. അതായത് നമ്മുടെ ഇതാണ് ഷെൽഫ്. ഷെൽഫ് വന്നിട്ടുള്ളത്. ഷെൽഫ് കാണാൻ പറ്റുന്ന നൈറ്റ് ആയതുകൊണ്ടാണ് ഇച്ചിരി ഇരുട്ടായി പോയി ശരിക്കും കാണാൻ പറ്റില്ല. ഇതിങ്ങനെയാണ് കേട്ടോ വന്നത്. ഇങ്ങനെയാണ് വന്നത്. പിന്നെ നമ്മുടെ ഫൈറ്ററിനെ വയ്ക്കാനുള്ള സ്റ്റാൻഡ്. അതായത് നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടേജ് കാണിച്ചു തരാം. ഇത് വേണ്ട. ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടേജ്. ഷോപ്പ് ഇച്ചിരി കൂടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. കുറച്ച് പരിപാടിയൊക്കെ നടത്തി. ഇച്ചിരി ചിലവൊക്കെ ആയി. അപ്പോൾ ഏതായാലും ഫൈനലൈസ് ആയിട്ട് ഈ ഒരു ലെവലിലേക്ക് എത്താൻ സാധിച്ചതിൽ വളരെയധികം നമുക്ക് സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് പേര് സഹകരിച്ച് നമ്മളത് സാധനങ്ങളൊക്കെ മേടിച്ച് അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. കുറേ കസ്റ്റമേഴ്സൊക്കെ നമ്മുടെ യൂട്യൂബ് കണ്ടിട്ട് തന്നെ വന്നു കേട്ടോ. കുറച്ച് കൊറിയർ നമുക്ക് ഈ പാത്രങ്ങളൊക്കെ കൊറിയർ ഉള്ളതുകൊണ്ട് അവരും കുറേ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കടയുടെ ഉള്ളിലേക്ക് വന്നു. നമ്മുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ സെറ്റായി 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 ഏകദേശം ഒരുവിധം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇവിടെയാണ് നമുക്ക് മെയിനായിട്ട് പണിയുള്ളത്. ഇതിൻ്റെ അകത്താണ് ട്രാക്ക് വരുന്നത് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ അകത്താണ് ഷോക്കേസ് വരുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് അത് നോക്കണം, പ്ലാൻ ചെയ്യണം. ഇത് സെറ്റായിട്ട് വേണം ബാക്കി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ഏകദേശം പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അപ്ഡേറ്റ് അപ്ഡേറ്റുകൾ ഇനി കാണിക്കാം. അപ്പോൾ നമ്മുടെ പെറ്റ് ഷോപ്പ് എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ഒരുപാട് പേര് പെറ്റ് ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് വിളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വിളിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ടിപ്സുകൾ നമുക്ക് തരാൻ സാധിക്കും. എന്നു വെച്ചാൽ നമ്മൾ നമ്മുടെ തുടക്കം തന്നെ ചിലവ് കുറഞ്ഞിട്ടുള്ള പരിപാടിയിലാണ് ചെയ്തത്. അപ്പം നമുക്ക് മിസ്റ്റേക്ക് ഒന്നും വരാണ്ട് എങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാമെന്നുള്ള സംഭവമൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിലൂടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതാണിത് നമ്മുടെ ഷോപ്പ്. അപ്പം അതിൻ്റെ ടിപ്സൊക്കെ നമ്മൾ തീർച്ചയായിട്ടും തരും. തീർച്ചയായിട്ടും തന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ആണ്. ടിപ്സ് ഫ്രീ ആണ്, കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഫ്രീ ആണ്. ഒരു കോൺട്രാക്ടറായിട്ടോ ഒന്നും ഇടനിലക്കാരനായിട്ടോ നമ്മൾ നിൽക്കില്ല. പക്ഷേ കാര്യങ്ങൾ ഇടനിലയിൽ നിന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരും. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് ആളുകൾ ഇത് വന്നതിന് ശേഷം, അതായത് പെറ്റ് ഷോപ്പ് തുടങ്ങിയതിന് ശേഷം എന്നെ വിളിക്കുമ്പം ഒരുപാട് അബദ്ധങ്ങൾ അവർക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അബദ്ധങ്ങൾ ഇല്ലാണ്ടാക്കാനും അവരുടെ പൈസ വേസ്റ്റേജ് ആവാൻ പോകുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് തുടങ്ങി വെച്ച് ഇങ്ങനെ ഒരുപാട് പണി പാളി കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഹോൾസെയിൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ ഉണ്ടാകും, ഈ കാണുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ ഹോൾസെയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ നമ്പർ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. പത്രം കാര്യങ്ങളുള്ളൂ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഇനി വരുന്ന വീഡിയോസിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഏതായാലും എല്ലാവരും കോൾ ചെയ്യുക, കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഏതായാലും വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പ് വരുന്നവരെ സനിയോ സൽമാൻ. ഓക്കെ, ബൈ.